ഹോം തിയേറ്ററിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ പേഴ്സണൽ ടീച്ചർ അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം സ്റ്റാൻഡേർഡിന്റെ ജോഗ്രഫിയുടെ ചാപ്റ്റർ വൺ ആണ് റിസോഴ്സസ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് റിസോഴ്സസ് ആണ് മൂന്ന് ടൈപ്പ് റിസോഴ്സസ് ഉണ്ട് അതിൽ ആദ്യത്തെ ടൈപ്പ് ആണ് നാച്ചുറൽ റിസോഴ്സസ് അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത രണ്ട് റിസോഴ്സസ് ഒന്ന് ഹ്യൂമൻ മേഡ് റിസോഴ്സസ് മറ്റൊന്ന് ഹ്യൂമൻ റിസോഴ്സസ് ആണ് സോ ലെറ്റ്സ് ഗോ ടു ലെസ് ടോപ്പിക് ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ് അഥവാ മനുഷ്യനിർമ്മിതമായ റിസോഴ്സുകൾ ടൈംസ് നാച്ചുറൽ സബ്സ്റ്റൻസസ് ബിക്കും റിസോഴ്സസ് ഓൺലി വെൻ ദർ ഒറിജിനൽ ഫോം ഹാസ് ബീൻ ചേഞ്ച്ഡ് ചില സമയങ്ങളിൽ നാച്ചുറൽ സബ്സ്റ്റൻസിനെ നമുക്ക് അതാത് ഫോമിൽ തന്നെ യൂസ് ചെയ്യാൻ കഴിയുകയില്ല അവയ്ക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാക്കി ആ ഒരു ഒറിജിനൽ ഫോമിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ നമുക്ക് അവയെ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അയണോർ വാസ് നോട്ട് എ റിസോൾസ് അൺ ടിൽ പീപ്പിൾ ലേൺ ടു എക്സ്ട്രാക്ട് അയൺ ഫ്രം ഇറ്റ് അയൺ ഓർ ആണ് ഒരു നാച്ചുറൽ സബ്സ്റ്റൻസ് അത് നമുക്ക് ആയിട്ട് നമുക്ക് ഭൂമിക്കരയിൽ നിന്ന് കിട്ടുന്നതാണ് സോ ഈ അയണോർ നാച്ചുറലി ഒപ്റ്റെയ്നിങ് ആണെങ്കിലും അവയെ നമുക്ക് നേരിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല സോ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടായപ്പോൾ അയണോർ നമ്മൾ ഖനനം ചെയ്തെടുത്ത് ആയിട്ട് ആക്കി പ്യൂറാക്കിയെടുത്തപ്പോഴാണ് ആ ഒരു അയണോർ എന്ന് പറയുന്ന നാച്ചുറൽ സബ്സ്റ്റൻസ് യൂസബിൾ ആയി മാറുകയും ഒരു റിസോഴ്സ് ആവുകയും ചെയ്തത് അയൻ്റെ ഒരു ഒരു ഡിസ്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ഒരു ഡെവലപ്മെൻറ്റും ചേഞ്ചും ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു മോഡേൺ വേൾഡിൽ ഉണ്ടായിരിക്കുന്നത് അയണേജ് അറിയാം നിങ്ങൾക്ക് അല്ലെ നമ്മൾ പഠിക്കുന്നതാണ് ഓരോ ഏജസ് സ്റ്റോൺ ഏജ് ഉണ്ട് ബ്രോൺസ് ഏജ് ഉണ്ട് അയനേജ് ഉണ്ട് അപ്പോൾ ഓരോ സമയങ്ങളിലെ ഡെവലപ്മെന്റിൽ വളരെ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു വസ്തുവാണ് അയൻ എന്ന് പറയുന്നത് അപ്പൊ അയനെ നാച്ചുറലി കിട്ടുന്ന ഒരു വസ്തുവല്ല ആണ് നാച്ചുറലി കിട്ടുന്നത് ഈ അയണോറിനെ പ്രോസസ്സ് ചെയ്ത് അയൺ ആക്കുമ്പോഴത്തേക്കും നാച്ചുറൽ സബ്സ്റ്റൻസ് അതായത് നാച്ചുറൽ സബ്സ്റ്റൻസ് ഏതാ ആണ് ഈ ഒരു നാച്ചുറൽ സബ്സ്റ്റൻസിന്റെ ഒറിജിനൽ ഫോമിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി നമ്മൾ അവയെ ഒരു റിസോഴ്സ് ആക്കി മാറ്റുന്നു people use natural, <language> <imitation> natural, natural, natural resources to make buildings bridges roads machineries and vehicles which are known as human made റിസോഴ്സ് അപ്പൊ ഈ പറയുന്ന natural നാച്ചുറൽ നെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു അതിനെ യൂസ് ചെയ്ത് കുറച്ച് ചേഞ്ചസ് വരുത്തുന്നു എന്നിട്ട് നമ്മൾ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നു ബ്രിഡ്ജുകൾ പാലങ്ങൾ ഉണ്ടാക്കുന്നു റോഡുകൾ ഉണ്ടാക്കുന്നു വലിയ വലിയ മഷീനറീസ് ഉണ്ടാക്കുന്നു വെഹിക്കിൾസ് ഉണ്ടാക്കുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ നാച്ചുറൽ നെ നമ്മള് മനുഷ്യന്മാര് കൺവേർട്ട് ചെയ്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല പല റിസോഴ്സസ് ആകുമ്പോൾ അവയെ നമ്മൾ ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സ് എന്ന് പറയുന്നു ടെക്നോളജി ഈസ് ഓൾസോ ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സ് അതുപോലെ തന്നെ ടെക്നോളജി ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ടെക്നോളജിയും നമുക്ക് ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സ് എന്നും വിളിക്കാം ബിക്കോസ് അത് മനുഷ്യന്റെ മനുഷ്യ നിർമ്മിതമാണ് ടെക്നോളജി എന്ന് പറയുന്നത് അതല്ലാതെ നാച്ചുറലി ഒക്കറിഞ്ഞല്ല സോ പീപ്പിൾ ലൈക്ക് അസ് യൂസ് നാച്ചുറൽ റിസോഴ്സസ് ടു മേക്ക് ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സസ് സെറ്റ് മോനോങ് യെസ് സെറ്റ് അപ്പൊ മൂന്ന് എല്ലാം മനസ്സിലാക്കി എല്ലാം എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ തലയാട്ടിക്കൊണ്ട് പറയുകയാണ് ഓഹോ അപ്പൊ നമ്മള് മനുഷ്യന്മാരെ നാച്ചുറൽ റിസോഴ്സുകൾ ഉപയോഗിച്ചാണ് അല്ലേ ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സുകൾ ഉണ്ടാക്കുന്നത് എന്ന് പറയാണ് അപ്പൊ ഇത് കേട്ടോണ്ട് രാജു പറയാണ് അതെ അത് വളരെ കറക്റ്റാണെന്നുള്ള രീതിയിൽ രാജുവും പറയാണ് നമ്മൾ ജസ്റ്റ് ഒരു കോൺവെർസേഷനോട് കൊടുത്തിരിക്കുകയാണ് അവരുടെ ഓക്കെ അപ്പൊ ഇനി അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹ്യൂമൻ റിസോഴ്സുകളാണ് മനുഷ്യനാൽ ഉള്ള റിസോഴ്സുകൾ People can make the best use of ഓഫ് നേച്ചർ ടു ക്രിയേറ്റ് മോർ റിസോഴ്സസ് സ്പെൻഡ് ദി ഹാവ് ദ നോളജ് സ്കിൽ ആൻഡ് ദി ടെക്നോളജി ടു ഡ്യൂ സു അപ്പം നമുക്ക് ഈ നേച്ചറിൽ കിട്ടുന്ന വസ്തുക്കളെയെല്ലാം അതിന്റെ ബെസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ടോപ്പ് മോസ്റ്റ് ഫോമിൽ നമുക്ക് നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവയൊക്കെ അത്രയും നല്ലൊരു റിസോഴ്സ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് എടുക്കാൻ ക്രിയേറ്റ് ചെയ്ത് എടുക്കാനുള്ള ഒരു നോളജ് സ്കില്ലും ടെക്നോളജിയും ഉണ്ടെന്നുണ്ടെങ്കിൽ ോളജ് എന്ന് പറഞ്ഞാൽ അറിവ് സ്കിൽ എന്ന് പറഞ്ഞാൽ കഴിവ് പിന്നെ ടെക്നോളജി അപ്പൊ ഈ മൂന്ന് വസ്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നേച്ചറിൽ കിട്ടുന്ന വസ്തുക്കളെ വളരെ യൂട്ടിലിറ്റി ഉള്ള ഒരു ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റി അവയെ റിസോഴ്സ് ആക്കാൻ കഴിയും ദാറ്റ് ഇസ് വൈ ഹ്യൂമൻ ബീയിങ് ആർ എ സ്പെഷ്യൽ റിസോഴ്സ് അതുകൊണ്ട് തന്നെയാണ് ഹ്യൂമൻ ബീയിങ്ങിനെ ഒരു സ്പെഷ്യൽ റിസോഴ്സ് ആയിട്ട് വിളിക്കുന്നത് പീപ്പിൾ ആർ ഹ്യൂമൻ റിസോഴ്സസ് നമ്മൾ നമ്മൾ തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഹെൽപ്പ് ഇൻ മേക്കിംഗ് പീപ്പിൾ എ വാല്യുബിൾ റിസോഴ്സ് വളരെ നല്ല വിദ്യാഭ്യാസവും നല്ല ശാരീരിക ക്ഷമതയും ഉള്ള വ്യക്തികളാണെങ്കിൽ അവരെ വളരെ നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ളൊരു ആക്കി മാറ്റാൻ കഴിയും ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് പീപ്പിൾസ് സ്കിൽ സോ ദാറ്റ് ദേ ആർ ഏബിൾ ടു ക്രിയേറ്റ് മോർ റിസോഴ്സസ് നോൺ ആസ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഒരു വ്യക്തിക്കുള്ള കപ്പാസിറ്റീനെ അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ആ സ്കില്ലിനെ കണ്ടെത്തി അതിനെ വളരെ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രി ഒരു നല്ലൊരു റിസോഴ്സ് ആക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങളെ നമ്മൾ മനുഷ്യന്മാരെ വളരെ നല്ലൊരു റിസോഴ്സ് ആക്കി മാറ്റാൻ കഴിയും അതാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് സോ ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സയന്റിസ്റ്റ് മേ ബി അവരെ ഒരു പ്ലാന്റ്സിനെ കുറിച്ച് റിസർച്ച് നടത്തുന്നവരായിരിക്കാം അവരൊരു പേപ്പർ വായിക്കുകയാണ് അതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കുന്നു ക്രോപ്സ് റോയിൻഡ് ഡ്യൂ ടു ഡ്രൗട്ട് അതായത് ക്രോപ്സ് എല്ലാം വരൾച്ച വന്നതോടുകൂടി നശിച്ചു പോയി അപ്പം അവർ ചിന്തിക്കുകയാണ് ക്യാൻ ഐ ഫൈൻഡ് എ സൊല്യൂഷൻ എനിക്കതിൽ ഒരു പ്രതിവിധി കണ്ടെത്താൻ കഴിയുമോ ബിക്കോസ് ഷീ ഹ് സ്കിൽ ആണ് അപ്പോൾ എഡ്യൂക്കേഷൻ ഉണ്ട് ഹെൽത്തിയാണ് ആണ് രണ്ടാമത് അവർക്ക് അതിനുള്ള സ്കിൽ ഉണ്ട് ടെക്നോളജി ഡെവലപ്ഡാണ് അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ദാറ്റ്സ് ഇറ്റ് അപ്പോൾ അവർക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇത് ടാക്കിൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നു പിന്നീട് നെക്സ്റ്റ് ഒരു പിക്ചറൈസേഷനിൽ കാണാൻ പറ്റുന്നത് ഇറ്റ് ഇസ് ഓൾ താങ്ക്സ് ടു ദ നോളജ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ വി കുഡ് ഫൈൻഡ് എ സൊല്യൂഷൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം താങ്ക്സ് പറയേണ്ടത് എൻ്റെ കഴിവിനോട് അതായത് എൻ്റെ അറിവിനോട് എൻ്റെ വിദ്യാഭ്യാസത്തിനോട് എൻ്റെ കഴിവിനോട് ഇവയൊക്കെ തന്നെയാണ് എനിക്കൊരു ഈ ഒരു ഡ്രൗട്ട് ഈ വരൾച്ച മൂലം ഈ ക്രോപ്സ് നശിച്ചെങ്കിൽ അത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കില്ലും എഡ്യൂക്കേഷനും നോളജും ആണെന്ന് ആ ഫാമേഴ്സിനോട് ഡിസ്കസ് ചെയ്യുന്ന ഒരു പിക്ചറും കൂടിയാണ് കാണിച്ചിരിക്കുന്നത് റീഡ് ആൻഡ് പോണ്ടർ ഹ്യൂമൻസ് ആർ ഇൻ്റർ ഡിപ്പെൻഡൻറ് ഓൺ ഈച്ച് അത് നമ്മൾ ഒരു സോഷ്യൽ ബീയിങ് ആണല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ് ഫാമേഴ്സ് പ്രൊവൈഡ് ഫുഡ് ഗ്രെയിൻസ് ഫോർ എവ്രി വൺ കൃഷിക്കാരെന്തെങ്കിലും കൃഷി ചെയ്ത് നമുക്കെല്ലാം ഭക്ഷിക്കാനുള്ള ഫുഡ് ഗ്രെയിൻസ് അവർ തരുന്നു സയന്റിസ്റ്റ് സജസ്റ്റ് വേ ദി മീൻസ് ടു കമ്പാറ്റ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ അപ്പോൾ സയന്റിസ്റ്റ് ശാസ്ത്രജ്ഞന്മാരെ വിശദമായിട്ട് പഠിക്കുന്നു അവർ ടെക്നോളജി യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസ് ഈ ഒരു അഗ്രികൾച്ചറിൽ വരുകയാണെങ്കിൽ അത് ടാക്കിൾ ചെയ്തെടുത്ത് വളരെ നല്ല രീതിയിൽ അവർക്ക് കൃഷി ചെയ്യാനും കൃഷി ഫാം പ്രൊഡക്ഷൻ കൂട്ടുവാനും എല്ലാം സഹായിച്ചു കൊടുക്കുന്നു ഇതാണ് ഈ ഒരു പിക്ചറൈസേഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് വളരെ ഇന്റർഡിപ്പെൻഡൻ്റ് ആണ് നമ്മൾ രണ്ടാമത്തെ കാര്യം ഹ്യൂമൻ റിസോഴ്സ് എന്താണ് എന്നുള്ള ചെറിയൊരു പിക്ചറൈസേഷൻ ഇത് സോ ടൈപ്സ് ഓഫ് റിസോഴ്സസ് നമ്മളിപ്പോൾ കഴിഞ്ഞു ഇതിന് മുമ്പത്തെ പോർഷൻ നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് പഠിച്ചു ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ മേഡ് റിസോഴ്സും ഹ്യൂമൻ റിസോഴ്സസും കംപ്ലീറ്റ് ചെയ്തു ഇനി നമ്മൾ നെക്സ്റ്റ് കൺസേർവിങ് എങ്ങനെയാണെന്നതാണ് സോ വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വെരി മച്ച് ബൈ സി യു